ഇൻഷാഅല്ലാഹ് വളരെ ഗഹനമായ നിലക്ക് നമുക്ക് ഉദ്ഘാടനം ചെയ്ത സ്ഥാപനത്തിൻ്റെ നന്ദി ഉസ്താദിനെ അറിയിക്കുകയാണ്. നമ്മുടെ പരിപാടിയുടെ മഹരിബന് മുമ്പായി വിരുദ്ധ ലത്തീഫും തസ്ബീഹും നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട്. ഒരുപാട് ഉസ്താദിമാർ നമ്മുടെ വേദിയിൽ സംവദിക്കുവാനായുണ്ട്. ഇൻഷാഅല്ലാഹ് അടുത്ത് അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി സയ്യിദ് അവരെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബർകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ്. വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്. വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റഹ്മത്തുൽ ആലമീൻ. خذ بأيدينا قلت حيلتنا أدركنا يا سيدي يا رسول الله صلى الله عليه وسلم. الله سبحانه وتعالى നമ്മുടെ ഈ സംഗമം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുള്ള ചാരത്തെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ചുകൂടാനുള്ള കാരണമായി ഞങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, സംഘടനാ കുടുംബത്തിൽപ്പെട്ടവർ, സംഘടനാ നേതാക്കൾ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ, നൂറുൽ ഉലമ, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട പുസൂട്ട തങ്ങൾ എല്ലാവരുടെയും ദർജകൾ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. സ്വർഗീയ സുഖങ്ങൾ ഖബറിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൻ നഈമിൽ അള്ളാഹു ഒരുമിച്ച് വിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും എല്ലാ ശാരീരികവും മാനസികവും ആരോഗ്യവും അള്ളാഹു ശുഫിയാക്കി തരുമാറാവട്ടെ. ആഫിയത്തും ദീർഘായുസ്സും ദീനീയ ഖിദ്മത്തിലായി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബേക്കൽ ഉസ്താദ് പോവുകയാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഒരുപാട് ദിക്റുകളും വിർദ് ലത്തീഫും മറ്റുമായി ഇന്നത്തെ ഈ രാവ് ധന്യമാക്കേണ്ടത് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ദീർഘിച്ച് സംസാരിച്ച് സമയം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധമായ റമദാൻ മാസം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് കനിഞ്ഞേകിയ മഹത്തായ മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങൾക്ക് പരിശുദ്ധമായ റമദാൻ മാസം അള്ളാഹു ബോണസായി നൽകിയതാണ്. അതുപോലെ തന്നെ അധർമ്മങ്ങളും അക്രമങ്ങളും തമ്മാടിത്തരങ്ങളും എല്ലാം ചെയ്ത് ജീവിക്കുന്ന ഒരു വിഭാഗം മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമദാൻ മാസം ഒരു അവസരമായി നൽകിയിരിക്കുകയാണ്. നാമൊക്കെ ഭാഗ്യവാന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വീണ്ടും ഒരു റമദാൻ അനുഭവിക്കാനുള്ള ഭാഗ്യം തന്നിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഒരുപാട് റമദാൻ അനുഭവിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ റമദാൻ മാസത്തിൽ നമ്മോടൊപ്പമുണ്ടുന്നവർ, നോമ്പ് അനുഷ്ഠിച്ചവർ, നോമ്പ് നമ്മോടൊപ്പം തുറന്നവർ, അവരിൽപ്പെട്ട പല ആളുകളും ഇന്ന് നമുക്കിടയിൽ കാണാനില്ല. കാരണം അവരൊക്കെ ഈ നോമ്പിന്റെ മുമ്പ് തന്നെ, അല്ലെങ്കിൽ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ പല ആളുകളും നമ്മോട് വിട പറഞ്ഞു പോയി, അഥവാ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ഇനി അടുത്ത റമദാൻ ഞങ്ങളിൽ നിന്ന് ആർക്കൊക്കെ അനുഭവിക്കാൻ കഴിയും, ആർക്കൊക്കെ ഭാഗ്യം ലഭിക്കും, അത് ഇപ്പോൾ ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന അവസരം ഒരുപക്ഷെ നമുക്ക് ശേഷം കിട്ടിയില്ല എന്ന് വരാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമുക്കൊക്കെ അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അഥവാ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലോ ഈ അവസരം നാം ഉപയോഗപ്പെടുത്തുക. പരിശുദ്ധമായ റമദാൻ മാസത്തിലെ 20 ദിവസങ്ങൾ റഹ്മത്തിന്റെ പത്തും മഗ്ഫിറത്തിന്റെ പത്തും ഞങ്ങൾ ഇന്ന് ഇവിടെ പറഞ്ഞുപോയി. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇത്തഖിന്റെ പത്താണ്. ഈ പത്ത് വളരെ മഹത്വമേറിയതാണ്. ഓരോ സെക്കൻഡിനും അടുത്ത സെക്കൻഡിനേക്കാൾ കൂടുതൽ പുണ്യങ്ങളുള്ള ദിവസങ്ങളാണ്, സമയങ്ങളാണ് നമുക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള രാവുകൾ ലൈലത്തുൽ ഖദറിന്റെ രാവുകളാണ്. ഒറ്റ രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ പ്രതീക്ഷിക്കണം എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന രാവുകളാണ് ഇനിയുള്ളത്. പരിശുദ്ധമായ റമദാൻ മാസം മുഴുവനും അള്ളാഹു അടിമകൾക്ക് റഹ്മത്തായി ഇറക്കിയതാണ്. ഒരുപാട് മഹത്വങ്ങൾ ആ മാസത്തിനുണ്ട്. പക്ഷേ ഏറ്റവും വലിയ അനുഗ്രഹം ഈ പരിശുദ്ധ മാസത്തിൽ ഒരു രാവ്, അത് 1000 മാസത്തിനേക്കാൾ പവറുള്ളതാണ്. 1000 മാസം ഒരു തസ്ബീഹ് നാം ചൊല്ലിയാൽ ആ ഒരു തസ്ബീഹിന് 1000 മാസം ചൊല്ലിയ പ്രതിഫലമാണ് ഒരൊറ്റ രാവ് കൊണ്ട് ലഭിക്കാൻ പോകുന്നത്. ഒരു റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ 1000 മാസം നിന്ന് ഒരു റക്അത്ത് നിസ്കരിച്ച ഇതിന്റെ കൂലി ഒരൊറ്റ രാവ് കൊണ്ട് കിട്ടുകയാണ്. പരിശുദ്ധ റമദാൻ മാസത്തിൽ ഒരു ഹസനാത്ത്, ഒരു നല്ല കാര്യം ചെയ്താൽ അതിന് 70 ആണ് കൂലി. അത് 70,000 ആവാം. അതിലപ്പുറം അള്ളാഹു എത്രയാണ് നിശ്ചയിച്ചിരിക്കുന്നത് പറയാൻ പറ്റില്ല. കണക്കില്ലാതെ അള്ളാഹു തരുന്നവനാ. അങ്ങനെയുള്ള പരിശുദ്ധ മാസത്തിൽ ഒരൊറ്റ രാത്രി നാം ചെയ്യുന്ന അമലുകൾക്ക് 1000 മാസം ചെയ്തതിന് കൂലി, അതും പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ്. അത് അവസാനത്തെ പത്തിലുള്ള ഒറ്റ രാവുകളിലാണ് പ്രബലമായ അഭിപ്രായം. ആ രാവുകളിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. ഇന്ന് ആ രാവിനെ പ്രത്യക്ഷിച്ചുകൊണ്ടാണ് നാം എല്ലാവരും ഒരുമിച്ച് കുരിക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് ആവാം, അല്ലെങ്കിൽ 23-ാം രാവാം, 25-ാം രാവാം, 27-ാം രാവ് ആണ് എന്ന് ചില പണ്ഡിതന്മാർ, ഒരു വിഭാഗം പണ്ഡിതന്മാർ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 27-ാം രാവിന് പ്രത്യേകമായ പ്രാർത്ഥനാ സംഗമങ്ങൾ പല സ്ഥലത്തും സംഘടിപ്പിക്കാറുമുണ്ട്. ഏതായാലും ഈ ദിവസങ്ങളിലുള്ള 29 വരെയുള്ള ഒറ്റ രാവുകളാണ് ആ പരിശുദ്ധമായ മഹത്വമേറിയ ആ ഒരൊറ്റ രാവ്, ലൈലത്തുൽ ഖദറിന്റെ രാവ്. 1000 മാസത്തിനേക്കാൾ കൂടുതൽ പവറുള്ള ഒരൊറ്റ രാത്രി. ആ ദിവസങ്ങളാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നഷ്ടപ്പെടുത്താതെ ഓരോ രാവുകളും അടുത്ത രാവിനേക്കാൾ നാം ഭംഗിയാക്കാൻ ശ്രമിക്കണം, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. നമുക്ക് രക്ഷപ്പെടാൻ അതേ മാർഗമുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ്, അതിന്റെ ഉദാഹരണമാണ് പരിശുദ്ധ റമദാൻ മാസം എന്ന 12 മാസത്തിൽ ഒരു മാസം പ്രത്യേകമായി അടിമകൾക്ക് അല്ലാഹു നിശ്ചയിച്ചത് ഈ അടിമകളോടുള്ള സ്നേഹം കൊണ്ടാണ്. അടിമകളെ രക്ഷപ്പെടുത്താൻ ആരും തന്നെ നരകത്തിൽ പോകാൻ പാടില്ല. എല്ലാവരും നരകാവകാശികളാകണമെന്ന് അല്ലാഹുവിന്റെ ഉടമയായ റബ്ബിന്റെ അടിമകളോടുള്ള ആഗ്രഹമാണ്. ആ അടിമകൾക്കും അങ്ങോട്ടൊരു ബാധ്യതയുണ്ട്. ലോക സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ അങ്ങോട്ടും സ്നേഹിക്കണം. അതാണ് അടിമകൾക്കുള്ള ബാധ്യത. നാം അങ്ങോട്ട് സ്നേഹിക്കുകയാണ് വേണ്ടത്. ആ സ്നേഹം എങ്ങനെയാണ് നാം പ്രകടിപ്പിക്കേണ്ടത്? നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നൽകിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ സ്വഭാവങ്ങൾ, റമദാൻ മാസം നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ അത് ഉൾക്കൊള്ളുകയും പ്രചരിപ്പിക്കുകയും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നതാണ്. പരിശുദ്ധമായ റമദാൻ മാസം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും രാജ്യസ്നേഹത്തിന്റെയും സന്ദേശങ്ങളാണ് നമുക്ക് നൽകുന്നത്. മതസൗഹാർദ്ദത്തിന്റെ സന്ദേശങ്ങളാണ് പരിശുദ്ധമായ റമദാൻ മാസം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ സന്ദേശങ്ങൾ നാം ഉൾക്കൊള്ളുകയും മറ്റുള്ളവരേക്ക് എത്തിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും വേണം. അതിനുതകുന്ന മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. നാം ഈ നേടിയെടുത്ത ചൈതന്യം, നാം ഈ നേടിയെടുത്ത ഊർജം ഇത് നഷ്ടപ്പെടുത്താതെ നമ്മുടെ ജീവിതകാലം മുഴുവനും നിലനിർത്താൻ നാം ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെ മലഹർ ഇന്ന് നമുക്ക് വേണ്ടി സംഘടിപ്പിച്ചിരിക്കുന്ന വലിയൊരു മഹത്വമായ മജ്ലിസാണിത്. ഇതൊരു വലിയ അനുഗ്രഹമാണ് മലഹർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയൊരു സേവനമാണ് മലഹർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ തുടക്കം കുറിച്ചത് ഇന്ന് നമ്മെ സ്വീകരിക്കാൻ വേണ്ടി ഈ സ്ഥാപനത്തിന്റെ ഭൂമുഖത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ ഖബർ അല്ലാഹു സ്വർഗീയമാക്കി കൊടുക്കുമാറാവട്ടെ.
എല്ലാവിധ സന്തോഷങ്ങളും ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുന്ന് ആ ഭൂമുഖത്ത് കിടന്നുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് നമ്മെ സ്വീകരിക്കുകയാണ്. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് സ്വാഗതം ചെയ്യുകയാണ്. ആ ബഹുമാനപ്പെട്ട സയ്യിദവർഗളെ സന്തോഷിപ്പിക്കേണ്ടത് അവിടുന്ന് നമുക്ക് കാണിച്ചു തന്ന പാതകൾ പിന്തുടർന്നുകൊണ്ട് അവിടുന്ന് നമുക്ക് ഉണ്ടാക്കി തന്ന ഈ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ട് ഇതിന് സഹായിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ആ ബഹുമാനപ്പെട്ടവരോട് നമുക്കൊരുപാട് ബാധ്യതകളുണ്ട്. നമ്മുടെ വരും തലമുറക്ക് ആ തലമുറകളുടെ വഴികൾ നഷ്ടപ്പെടാതിരിക്കാൻ, തെറ്റിപ്പോകാതിരിക്കാൻ ഒരു മാതൃകാപരമായ ആ വരുന്ന തലമുറ സംസ്കരിച്ചെടുക്കുവാൻ വേണ്ടിയാണ് ഒരുപാട് അധ്വാനങ്ങൾക്കും ഒരുപാട് കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു സ്ഥാപനം, ഇത്രയും വലിയൊരു ആദർശ പ്രസ്ഥാനത്തിന്റെ ഒരു അടിത്തറ ഇവിടെ പാകി തന്നത്. ഇത് നിലനിർത്തുകയും ഇതിനെ ഐശ്വര്യത്തിലേക്ക് എത്തിക്കുകയും ഇതിന് വേണ്ട ഒത്താശകളും സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും സമുദായത്തിന്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം പരിപൂർണമായി നിർവഹിക്കുക. നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളാകുവാൻ വേണ്ടി ഈ സ്ഥാപനത്തിലേക്ക് അയച്ച് ഈ സ്ഥാപനത്തിനെ വളർത്തിക്കൊണ്ടുവരിക എന്നതും നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ സ്നേഹിക്കുന്ന മുഹബ്ബിങ്ങളിൽ നമ്മെ എല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ നടത്തപ്പെടുന്ന സംരംഭം ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഇതിനു വേണ്ടി ഒരുപാട് സഹായങ്ങളും അതുപോലെ സംഭാവനകളും നേർച്ചകളും നൽകിയവരുണ്ട്, അധ്വാനിച്ചവരുണ്ട്, കഷ്ടപ്പെട്ടവരുണ്ട്, അഹോരാത്രം ഇതിനു വേണ്ടി ഇതിന്റെ പ്രചരണത്തിന് വേണ്ടി പ്രവർത്തിച്ചവരുണ്ട്. നല്ലവരായ പ്രവർത്തകന്മാർ, മുതഅല്ലിമീങ്ങൾ, ഇവിടുത്തെ ഉസ്താദന്മാർ, മദ്രസമാർ, സദാത്തുക്കൾ, ഇങ്ങനെ ധാരാളം ആളുകൾ, ഉമ്രാക്കൾ ഇതിനോട് ബന്ധപ്പെട്ട, ഈ മഹല്ലുമായി ബന്ധപ്പെട്ട്, സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന, പ്രവർത്തിക്കുന്ന, ഇതിന് ധാരാളമായ സംഭാവനകൾ നൽകുന്ന വിദേശത്തും സ്വദേശത്തുമുള്ളവർ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവർക്കും അല്ലാഹു സന്തോഷം നൽകുമാറാവട്ടെ. എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് സന്തോഷം വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മെയും നമ്മുടെ മക്കളെയും അല്ലാഹു സ്വാലിഹ്യങ്ങളിൽ പെടുത്തുമാറാവട്ടെ. ആഖിറുസ്സമാൻ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സന്താന പരമ്പരകളെ സ്വാലിഹ്യങ്ങൾ അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇജ്ജത്തിന് അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. അർഹമുർ റഹീമായ അല്ലാഹ് രാജസയ്യിദായ തമ്പുരാനെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ ഞങ്ങളെ തൗബയായി സ്വീകരിക്കണേ. റഹ്മാന് പരിശുദ്ധമായ റമദാൻ മാസം അനുകൂലമായ സാക്ഷ്യം നിൽക്കുന്നവരിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാന്. ഈ പരിശുദ്ധമായ റമദാൻ ഞങ്ങൾ അവസാനത്തെ റമദാൻ ആക്കി കളയല്ല അല്ലാഹ്. ധാരാളം റമദാൻ അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹ്യങ്ങളാക്കണേ അല്ലാഹ്. ആലിബീങ്ങളും ഹാഫിദീങ്ങളും ആക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നീ തെമ്മാടികളാക്കി കളയല്ല അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബ് രാജസയ്യിദായ അല്ലാഹ് ദുആ കൊണ്ട് വസീത ചെയ്ത ധാരാളം ആളുകളുണ്ട്. എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നിനക്കറിയാം തമ്പുരാനെ. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ അകറ്റിക്കണേ കൊടുക്കണേ അല്ലാഹ്. കടങ്ങൾ കൂട്ടിത്തരണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ ഞങ്ങളിലേക്ക് തുറക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇത്തുക്കിന്റെ പത്ത് കോടാനക്കോടി ജനങ്ങളെ നീ നരകത്തിൽ നിന്ന് മോചിതരാക്കുമ്പോൾ സാധുക്കളായ ഞങ്ങളെ നീ അതിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബെ, ഞങ്ങളുടെ നേതാക്കളായ ആലിമീങ്ങൾ, സാദാത്തുക്കൾ ഒരുപാട് പ്രായമായ ഒരു കൂട്ടത്തിലുണ്ട് റഹ്മാനെ. നീ ആഫിയത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്തും ദീർഘായുസും ദീനി ഖിദ്മത്തിലായി നൽകണേ അല്ലാഹ്. മരണം ഖൈറായ സമയത്ത് ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുഞ്ചിരിയോടെ കണ്ടുകൊണ്ട് ഈമാൻ കാമിലായ നിലക്ക് മുത്തഖീങ്ങളിൽ പെട്ട് മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാവരുടെയും നീ നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന ദുരിയാതിന ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം നമ്മുടെ നേതാക്കളായ ആലിമീങ്ങൾക്ക് വേണ്ടി, സദാത്തുകൾക്ക് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി, സംഘടനാ പ്രവർത്തകന്മാർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഒരുപാട് ആലിമികളും സാദാത്തികളും നമ്മുടെ സദസ്സിലുണ്ട്. സമയം വളരെ കുറവാണ്. 6:30 നമുക്ക് ഇൻഷാല്ലാ നമ്മുടെ തസ്ബീഹ് അതുപോലെ ബിർദുലത്തീഫിലൊക്കെ കടക്കേണ്ടുള്ളത് കൊണ്ട് തന്നെ ബി എസ് ഉസ്താദും അതുപോലെ മൊയ്തു സായിദ് ഉസ്താദും അങ്ങനെ ധാരാളം പണ്ഡിതന്മാർ ഈ സദസ്സിലുണ്ട്. ആദ്യം ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ ഈ നാടിന് തന്നെ അനുഗ്രഹമായ ബഹുമാനപ്പെട്ട ഹുസൈൻ സായിദ് ഉസ്താദ് നമ്മോട് അല്പം സംസാരിക്കുന്നു. ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും.